കല്ലടത്തൂർ ഗോകുലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുണ്ടായ വീഴ്ചയെ തുടർന്ന് കയ്യിന് പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് ചികിത്സ നൽകാൻ വൈകിപ്പിച്ച അധ്യാപകർക്കെതിരെ രക്ഷിതാവ് രംഗത്ത്. ആരോപണം അടിസ്ഥാനരഹിതമെന്നും തെളിവുകൾ നിരത്തി സ്കൂൾ അധികൃതരും. ഒക്ടോബർ 25 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ഒതളൂർ സ്വദേശി പൂക്കാത്ത് വീട്ടിൽ മുഹമ്മദ് അലിയുടെ മകൻ 8-ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷാമിൽ ക്ലാസ് റൂമിൽ കാൽ തെന്നി വീണത്. തുടർന്ന് അധ്യാപകർ രക്ഷിതാക്കളെ വിവരം അറിയിക്കുന്നതിലും വേദനയിൽ പുളഞ്ഞ കുട്ടിയെ അടിയന്തിരമായി തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നുമാണ് പരാതി. വിദ്യാർത്ഥിക്ക് എല്ലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വിടും. അപ്പോൾ ഞാൻ വരാന്തയിൽ വേടിക്കു വീണേ. അപ്പോൾ ടീച്ചർ കുട്ടിയെല്ലാവരും കൊണ്ടുപോയിട്ട് ഇനി പെഞ്ചുമെത്തി. അപ്പോൾ കുട്ടിനെ ടീച്ചറോട് പോയി പറഞ്ഞ് വീണിട്ടുണ്ട് പറഞ്ഞു. ഷാമി പറഞ്ഞു വീണിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഭക്ഷണം കഴിച്ചു വരാൻ ടീച്ചർ വന്നേ. ടീച്ചർ വന്നിട്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി. ഉണ്ണിയുണ്ട് സാറ് പറഞ്ഞു. സാറുണ്ട് സാറിനോട് പറഞ്ഞ് നമുക്ക് കൊണ്ടുപോകാൻ കുട്ടിനെ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ് നമ്മളിപ്പോൾ കൊണ്ടുപോകണ്ടേ, നമുക്കിപ്പോൾ കൊണ്ടുപോയി ചിലവാണ്, അതുകൊണ്ട് രക്ഷിതാവ് വന്നിട്ട് കൊണ്ടുപോയി പറഞ്ഞ് സാറ് വെച്ച്. ഒക്ടോബർ 25 ഉച്ചയ്ക്ക് 12:30 സംഭവം നടന്നതിനു ശേഷം 1:35 രക്ഷിതാവായ താൻ വിഷയം അറിഞ്ഞതെന്നും 1:45 സ്കൂളിൽ ഓടിയെത്തിയതെന്നും തുടർന്നാണ് വലതുകൈയിന് നീരുവന്ന കുട്ടിയെ എടപ്പള്ള ആശുപത്രിയിലേക്കും അവിടെ നിന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും ചികിത്സയ്ക്കായി കൊണ്ടുപോയതെന്നും കുട്ടിയുടെ രക്ഷിതാവ് പ്രതികരിച്ചു. വിഷയത്തിൽ സ്കൂൾ അധികൃതരുടെ വീഴ്ച സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും ചൈൽഡ് ലൈനും പോലീസിനും ഒക്ടോബർ 26 പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്നും രക്ഷിതാവ് പറഞ്ഞു. മണിക്കൂറുകളോളം ഇവർക്ക് 100 രൂപ പോലും ചെലവില്ലാതെ പടക്കളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കുട്ടിനെ കാണിച്ചിട്ട് കുട്ടിക്ക് കൈക്ക് ചെറുതായിട്ട് ഫ്രാക്ചർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എവിടെക്കും കൊണ്ടുപോകാൻ പോലും അവർ ചെയ്തില്ല. ഈ ഉണ്ണീഷം പറയുന്ന സാറ് പറയുന്നത് ഈ കൊണ്ടുപോകേണ്ട കാശിന് ചിലവാണ് കൊണ്ടുപോയിണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന്. എന്തുകൊണ്ടാണ് ആ സാർ അങ്ങനെ പറയാൻ കാരണം? ആരുടെയും നിർദ്ദേശപ്രകാരമാണോ അധ്യാപകർ പറയാൻ കാരണം എന്നുള്ളത് നമുക്കറിയണം. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികളായ അധ്യാപകർക്ക് ഏതെല്ലാം രീതിയിൽ നിയമത്തിന്റെ നടപടികളുണ്ടോ ആ നടപടിക്ക് അവർ അറിയിക്കുന്നുണ്ട്. ആ നടപടി അവർക്ക് കിട്ടും ചെയ്യണം എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കൊടുത്തോടത്തോടൊന്നും ഞങ്ങൾക്ക് അതിനുള്ള ഒരു എന്തെന്ന് പറയാം. ഞങ്ങളൊക്കെ ഈ ആളുകളെ പ്രതീക്ഷിച്ചിട്ട് ഇന്ന ആളുകളെ പ്രതീക്ഷിച്ച് ഞങ്ങളൊക്കെ ഈ റിപ്പോർട്ടുകൾ സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, സ്കൂൾ ഹോസ്പിറ്റലിലെ സർട്ടിഫിക്കറ്റ്, എക്സ്റേ കോപ്പി എല്ലാതും ഞങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടും ഞങ്ങൾക്ക് അതിനുള്ള ഒരു പരിഗണന കിട്ടിയിട്ടില്ല. വയനാട്ടിലെ സ്കൂളിൽ പാമ്പുകടിയേറ്റ് ചികിത്സ വൈകിപ്പിച്ചതുമൂലം വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ കാരണക്കാരായ സ്കൂൾ അധികൃതർക്കുമേൽ നിയമപരമായ നടപടികൾ ഉണ്ടാകണമെന്നും സ്കൂൾ അധികൃതരുടെ വീഴ്ചകൾക്ക് സമാനമായ സംഭവമാണ് തന്റെ മണ്ഡലത്തിലെ കല്ലടത്തൂർ സ്കൂളിലെ വിദ്യാർത്ഥിക്ക് കയ്യിന് പരിക്കേറ്റ സാഹചര്യത്തിൽ കുട്ടിക്കുള്ള ചികിത്സ വൈകിപ്പിച്ചെന്നും കാണിച്ച് MLA VT ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റിലും വിഷയത്തെ തുടർന്ന് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ സമയബന്ധിതമായി തന്നെ രക്ഷിതാവിനെ അറിയിച്ചുവെന്നും രക്ഷിതാവ് സ്കൂളിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളിലെ സമയം ഇതിന് തെളിവാണെന്നും PTA ഭാരവാഹികൾ പറഞ്ഞു. 1:45 രക്ഷിതാക്കൾ എത്തിയത് എന്ന് പറയുന്നത് കള്ളമാണെന്നും ഉച്ചയ്ക്ക് 1:14 രക്ഷിതാക്കൾ സ്കൂളിൽ എത്തിയതിന്റെ ദൃശ്യം തെളിവാണെന്നും PTA പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. യാതൊരു കാരണവശാലും ഒരു വിദ്യാർത്ഥിക്കും ചികിത്സ വൈകിപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ലെന്നും PTA പ്രസിഡന്റ് PK രാമകൃഷ്ണൻ പ്രതികരിച്ചു. സംഭവം നടക്കുമ്പോൾ 12:45 കുട്ടികൾ ടീച്ചറെ സമീപിക്കുകയും 12:50 തന്നെ ടീച്ചർ ക്ലാസ് റൂമിൽ പോയി കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് മാറ്റുകയും അതിനുശേഷം രക്ഷിതാക്കളെ വിളിച്ച് രക്ഷിതാക്കൾ എത്രയും പെട്ടെന്ന് എത്താം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കുട്ടിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാതെ നിർത്തി 1:15 തന്നെ രക്ഷിതാക്കൾ സ്ഥലത്തെത്തുകയും 1:18 നമ്മുടെ സ്കൂളിൽ നിന്ന് തിരിച്ച് പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത് മറ്റ് പറയുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമായാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ വ്യക്തമായ രേഖകൾ നമ്മുടെ CCTV ഇവിടെ കാണാവുന്നതാണ്. അതായത് CCTV ഒരിക്കലും കള്ളം പറയുന്ന ഒരു മാധ്യമം അല്ലാത്തത് കൊണ്ട് തന്നെ CCTV എല്ലാ കാര്യങ്ങളും വ്യക്തമായി നമുക്കുണ്ട്. അതിൻ്റെ റെക്കോർഡ് ആർക്ക് വേണമെങ്കിലും രേഖാമൂലം നമുക്ക് കൊടുക്കാവുന്നതാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് നവംബർ 22 സ്കൂൾ അധികൃതരെ പാലക്കാട് ചൈൽഡ് ലൈൻ വിഭാഗം മൊഴിയെടുത്തിട്ടുണ്ടെന്നാണ് സൂചന. ഗുരുതരമായി വിദ്യാർത്ഥിയുടെ കയ്യിന് പരിക്കേറ്റ സംഭവത്തിൽ വ്യാപക പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. NCV ന്യൂസ്, തൃത്താല.